നമസ്കാരം, ഹോമ ലൈഫിലേക്ക് സ്വാഗതം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയ താരമാണ് നടൻ ഫഹദ് ഫാസിൽ. ആദ്യ സിനിമ നൽകിയത് കൈപ്പേറിയ അനുഭവമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. യുവനടന്മാരിൽ മുൻപന്തിയിൽ തന്നെയാണ് താരത്തിന്റെ സ്ഥാനവും. സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലും തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും കൊണ്ട് താരം എണ്ണിയാലൊടുങ്ങാത്ത ആരാധകരെ സ്വന്തമാക്കിയിരുന്നു. അതിശയോക്തിയും കൃത്രിമത്വവും ഒട്ടും കലരാത്ത അഭിനയ ശൈലിയാണ് ഫഹദിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് താരം ഇത്രമേൽ ആരാധകരെ നേടി മുന്നേറുന്നതും. അടുത്തിടെ പുറത്തിറങ്ങിയ ഫഹദ് ചിത്രമായ ട്രാൻസും താരത്തിന്റെ മൂല്യം ഒന്നുകൂടി പ്രേക്ഷകർക്ക് മുന്നിൽ തെളിയിച്ചിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലെത്തിയ ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടിയിരിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും താരത്തിന് നിരവധി ആരാധകരുണ്ട്. വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമാണ് തമിഴിൽ താരം പ്രത്യക്ഷപ്പെട്ടതെങ്കിലും നിരവധി പ്രേക്ഷക പ്രശംസ താരം അഭിനയത്തിന് സ്വന്തമാക്കിയിരുന്നു. എന്നാൽ മലയാളം വിട്ട് അന്യഭാഷാ ചിത്രങ്ങളിൽ സജീവമാകാൻ ഫഹദ് തയ്യാറായിരുന്നില്ല. ഇപ്പോഴതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. തന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്യുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വേറെ എവിടെ പോയാലും ലഭിക്കുകയില്ല എന്നും ഇവിടുത്തെ സിനിമാ പ്രേക്ഷകരിൽ താൻ വളരെ സന്തോഷവാനാണെന്നും തൃപ്തനാണെന്നും താരം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുകയല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്നും താരം വെളിപ്പെടുത്തുന്നു. മലയാളത്തിലാണ് താൻ ചിന്തിക്കുന്നതെന്നും മറ്റു സ്ഥലങ്ങളിൽ ഷൂട്ടിന് പോകുമ്പോൾ തന്നെ വല്ലാതെ ബോറടിക്കുമെന്നും ഇവിടുത്തെ ടീമിനെ മിസ് ചെയ്യുമെന്നും താരം പങ്കുവയ്ക്കുന്നു. മലയാളത്തെയും മലയാള സിനിമയിലെ സൗഹൃദത്തെയും മിസ് ചെയ്യുമെന്നും ഇടയ്ക്കിടെ വിളിക്കുമെന്നും താരം പ്രേക്ഷകരോടായി പങ്കുവയ്ക്കുന്നു. ഇത്ര വിനക്കെട്ട് താനെന്തിനാണ് അന്യഭാഷകളിൽ അഭിനയിക്കുന്നതെന്നും ഇവിടെ നിന്നാൽ മതിയല്ലോ എന്നും ഫഹദ് ചോദിക്കുന്നു. കാത്തിരിപ്പുകൾക്കൊളിവിൽ ഫഹദ് ഫാസിലും നസ്രിയ നസ്രീമും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വീണ്ടും എത്തിയ ചിത്രമാണ് ട്രാൻസ്. അൻവർ റഷീദാണ് ചിത്രത്തിന്റെ സംവിധായകൻ. അനൗൺസ് ചെയ്തത് മുതൽ ട്രാൻസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. പുറത്തു വന്ന ട്രെയിലറുകളും പാട്ടുമെല്ലാം വലിയ പ്രതീക്ഷയും പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. ഒരു മോട്ടിവേഷണൽ ട്രെയിനറായ വിജു പ്രസാദ് എന്ന കഥാപാത്രത്തെയാണ് ട്രാൻസിൽ ഫഹദ് അവതരിപ്പിച്ചത്. തന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാണെന്ന് ഫഹദ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ട്രാൻസിന്റെ സവിശേഷതകൾ ഏറെയാണ്. തമിഴിലെ പ്രമുഖ സംവിധായകൻ ഗൗതം മേനോൻ ഒരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നു. സൗബിൻ ഷാഹിർ, വിനായകൻ, ശെമ്പൻ വിനു, ദിലീഷ് പോത്തൻ, ശ്രീനാഥ് ഭാസി, അർജുൻ അശോകൻ, ജിനു ജോസഫ്, അശ്വതി മേനോൻ, ശ്രദ്ധ, ധർമ്മജൻ ബോൾഗാട്ടി എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ. വിൻസെന്റ് വടക്കനാണ് ട്രാൻസിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. അമൽ നീരദാണ് ട്രാൻസിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചത്. സൗണ്ട് ഡിസൈനിങ് വളരെ പ്രധാനമുള്ള ചിത്രത്തിന് ഓസ്കർ ജേതാവ് റസൂൽ പൂക്കട്ടിയാണ് ഡിസൈനിങ് നിർവഹിച്ചത്. പ്രമുഖ സംഗീത സംവിധായകനായ റെക്സ് വിജയന്റെ സഹോദരൻ ജാക്സൺ വിജയൻ സംഗീത സംവിധായകനായി ട്രാൻസിലൂടെ അരങ്ങേറ്റവും ചെയ്യുന്നു.